നമ്മളെ സ്വിമ്മിംഗ് പൂളില് സ്വിമ്മിംഗ് ചെയ്യാൻ പോവാണ് അല്ലേ അമ്മി? സ്മോൾ സ്വിമ്മിംഗ് പൂള് ഫോർ കിഡ്സ് ആൻഡ് നമ്മൾക്കുള്ളത് ഉണ്ട്, വലിയവർക്കുള്ളത് വേറെ, കുട്ടികൾക്കുള്ളത് വേറെ. അപ്പൊ നമുക്കൊന്ന് സ്വിം ചെയ്തിട്ട് വരാം, നമുക്ക് ബാക്കി വിശേഷം ആടെ പോയിട്ട് കാണാം അല്ലേ? Let's go. Let's go. Everybody's here. അങ്ങനെ നമ്മള് സ്വിമ്മിംഗ് പൂളിൽ എത്തിയിരിക്കുകയാണ്. നമുക്കൊന്ന് കുളിച്ചിട്ട് വരാം. ഇതാണ് കിഡ്സ് സെക്ഷൻ, ഇതാണ് കിഡ്സ് സ്വിമ്മിംഗ് പൂൾ. എൻ്റെ മറ്റേത് ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു ഒരു ടോട്ടൽ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈഡിലായിട്ട് നല്ല വെള്ളമാണ്. അപ്പം നമ്മൾ ഇതിലൊന്ന് സ്വിം ചെയ്യാൻ പോവാണ്. നമുക്ക് നല്ല എന്താ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഫുഡൊക്കെ ആക്കിയിട്ട് വന്നതാണ്. വിശന്ന് വലഞ്ഞാൽ പോയി ഫുഡ് കഴിക്കാം. ഇതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ ഫിറ്റ്നസ് സെക്ഷനുള്ളത്. അപ്പം എല്ലാവരും നടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടൊക്കെ ഫോണാണ് നോക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് സംഭവം. യാമി മോള് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഇരിക്കാനുള്ള സംഭവങ്ങളുണ്ട്, ടേബിളും സംഭവങ്ങളുണ്ട്. പിന്നെ ആ സൈഡിലാണ് നമ്മുടെ എന്താ ബാത്റൂം കാണുന്നത്, അതായത് ചേഞ്ചിങ് റൂം ആ സൈഡിലാണ്. ഈ ബാക്കിലായിട്ട് ഈ കാണുന്നതാണ് നമ്മുടെ വലിയവരുടെ സ്വിമ്മിംഗ് പൂള്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേഞ്ചിങ് റൂം ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഇവിടെ കണ്ടു മെല്ലിൻ്റെതും ഗുമ്മൻ്റെ ആ സൈഡിലാണ്. ഓക്കെ, ഇതാണ് ഗുമ്മൻ്റെ ചേഞ്ചിങ് റൂം. ഇതിനകത്ത് ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ അവിടെ നിന്ന് കുളിച്ചിട്ട് നമുക്ക് വന്നിവിടെ എന്താ ചേഞ്ച് ചെയ്യാം, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. ഇവിടെ ലോക്കറും ഉണ്ട്, ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ എന്താ ഡ്രസ്സൊക്കെ ഇതിനകത്ത് വെക്കാം. അപ്പോൾ അവിടെ നിന്ന് കുളിച്ചിട്ട് വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും കുളിക്കാം. നമ്മുടെ സ്വിമ്മിംഗ് പൂളിലെ വെള്ളം ഫ്രഷ് നല്ലതാണ്, പക്ഷെ എന്നാലും ഒന്നുകൂടി നമുക്ക് കുളി കഴിഞ്ഞിട്ട് ഒന്നുകൂടി കുളിക്കാൻ നമുക്ക് ആ സൈഡിലോട്ട് പോവാം. അപ്പോൾ ഇതിനകത്തുള്ള ഈ ചേഞ്ചിങ് റൂമിനകത്തുള്ള വാഷ്റൂമിനകത്തുള്ള ഒരു വ്യൂ ആണിത്. നല്ല മിററൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അവരെ. എന്നാൽ നമുക്ക് പോയി സ്വിമ്മ് ചെയ്യാം. La 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 la
വേണ്ട. അയ്യ എന്നെ കൊണ്ട് വയ്യ അല്ലേ, കാലും കൈയും മൊത്തം നടക്കല്ലേ. ഞാനാണെങ്കിൽ 7 ഇയേഴ്സിന്റെ മുകളിലായി നീന്താണ്ട്. ആ ഒരു പ്രാവശ്യം എങ്ങനെയാണോ പോയപ്പോ ഇറങ്ങിയായിരുന്നു. പക്ഷെ ഇമ്മാതിരി നീന്തലിന് ഇപ്പോ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ്. സ്വിമ്മിംഗ് പഠിക്കാൻ പറ സ്വിമ്മിംഗ് സ്വിമ്മിംഗ് പഠിച്ചല്ല പഠിക്കുകയാണ്. അയ്യോ ഐ മാത്രല്ല അച്ഛനും മോളും കൂടെ വെള്ളം കോരി കളിക്കുകയാണ്. ഞങ്ങളെ മതിയാക്കി ഒരാള് ഞങ്ങളെ വിട്ടിട്ട് സ്വിമ്മ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഞങ്ങള് പോയി ഡ്രസ്സ് വാങ്ങിയിട്ട് വരാം. അതുവരെ ചേട്ടന്റെ സമയം കൊള്ള. രണ്ടുപേരും കുളിച്ചു വന്നു, ഇനി ഒന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം. ലെറ്റ്സ് ഗോ. ചലോ എന്നാ ചലോ. അപ്പൊ യാമി ഞാനൊന്ന് കുളിച്ചിട്ട് റെഡിയാവാൻ പോവാണ്. കം ദിസ് വേ, കം ദിസ് വേ. യാ ഓക്കെ. അങ്ങനെ നമ്മള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. കയ്യില് ചേട്ടന്റെ ഡ്രസ്സാണ്, അത് അപ്പുറത്ത് കൊടുക്കണം. യാമിക്കുട്ടിയും ചേഞ്ച് ചെയ്തു, ഡ്രൈ ചെയ്യാണ്. അപ്പൊ നമ്മള് നേരെ തന്നെ റൂമിൽ പോയിട്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്വിമ്മിംഗ് സ്പെഷ്യൽ വീഡിയോ നമ്മുടെ ഇവിടെ വൈകിട്ടാണ്. നമ്മള് ഇവിടുന്ന് അവിടെ മാറിയിരിക്കാണ്. നാട്ടിലല്ല, ഇനി റൂമിൽ പോയിട്ട് നമുക്ക് നല്ല ഫ്രഷപ്പുണ്ട്. ഇതൊക്കെ റെഡിയാക്കിയിട്ടാണ് നമ്മള് സ്വിമ്മ് ചെയ്യാൻ വന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്വിമ്മിംഗ് സ്പെഷ്യൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇഷ്ടമായാൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. ഇനിയും അടുത്ത സ്പെഷ്യൽ സ്പെഷ്യൽ വീഡിയോസ് വരുന്നതായിരിക്കും ഫ്രം തായ്ലാൻഡ്. അപ്പോ എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ, ഗുഡ് നൈറ്റ്.